രാജ്യത്ത് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് കോൺഗ്രസിന് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്ര അനുകൂല സീറ്റാണെങ്കിലും അവസാന ഘട്ടത്തിലെ കാലുവാരൽ കാരണം സ്ഥാനാർത്ഥി തോൽക്കുന്ന പതിവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവ് കാര്യമാണ്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പലരും ഇത്തരത്തിൽ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതിർത്തി പതിവിലും രൂക്ഷമായതിനാൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും കാലുവാരൽ ഭീഷണി നിലനിൽക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം ഇതിനു മുന്നേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പാർട്ടിയുടെ സ്വപ്നങ്ങൾക്ക് തന്നെ വിലങ്ങ് തടയാവുന്ന ഇത്തരം കാലുവാരലുകൾക്ക് തടയിടാൻ ഇത്തവണ AICC തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ സ്വകാര്യ ഏജൻസികളെ നിയോഗിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ AICC സർവേ നടത്തിയിരുന്നു. ഒരു പരിധിവരെ ഇത് വലിയ തോതിൽ വിജയം കണ്ടുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതേ രീതിയിൽ തന്നെ കാലുവരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് AICC ഈ ഇപ്പോഴത്തെ പുതിയ ലക്ഷ്യം. പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെ കണ്ടെത്തുക മാത്രമല്ല ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ച് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതകളുണ്ട്. കൊല്ലം അടക്കമുള്ള പല ജില്ലകളിലും ഇന്നലെ മുതൽ തന്നെ AICCയുടെ പ്രത്യേക സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ തവണ UDFന് ഒരു സീറ്റ് പോലും ലഭിക്കാതെ പോയ മണ്ഡലമാണ് കൊല്ലം. ഇവിടെ തന്നെ പാർട്ടിക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. എന്നാൽ പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ അവിടെ കാലുവാരാൻ തുടങ്ങിയതായുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധയാണ് AICCയുടെ സേന ഇവിടെ പുലർത്തിയിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ ദില്ലിയിൽ തസ്തിക ലഭിക്കുമെന്ന സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന മുതിർന്ന നേതാവ് ഉൾപ്പെടെ കാലുവാരാൻ ശ്രമിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജില്ലയിലെ ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇദ്ദേഹം നീങ്ങുന്നതെന്നാണ് സൂചന. RSP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന എരിവുപുരം മണ്ഡലത്തിൽ കാലുവാരുള്ള ശ്രമം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായും സൂചനകളുണ്ട്. ഇദ്ദേഹം മണ്ഡലത്തിൽ യാതൊരുവിധ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നില്ലെന്ന് മാത്രമാണ് പുറത്തുവരുന്ന സൂചനകൾ. അല്ലെങ്കിൽ ഏർപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം ഒരു കാര്യവും ചെയ്യുന്നുമില്ലെന്നാണ് സൂചനകൾ. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹത്തിന് പാർട്ടി വാഹനം നൽകിയിട്ടുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കാതെ ഈ വാഹനത്തിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് കറങ്ങുകയാണ് പുള്ളിക്കാരൻ. അടുത്ത തിരഞ്ഞെടുപ്പ് മേഖലയിൽ ഒരു സീറ്റ് ഒപ്പിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. കൊല്ലം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാർട്ടി വിളിച്ചേർത്ത് ബ്ലോക്ക് പാർട്ടികളുടെ യോഗത്തിൽ പ്രസിഡന്റ് പോലും പങ്കെടുത്തില്ലെന്ന പരാതിയുമുണ്ട്. ഇതേക്കുറിച്ചും AICC സംഘം അന്വേഷിക്കും. ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും സംഘത്തിന് കർശന പരിശോധന ഉണ്ടാവും. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം, പാറശാല, നെയ്യാറ്റിങ്കര, ചിറയൻകീഴ് മണ്ഡലങ്ങളിലും ചില നേതാക്കളുടെ കാര്യത്തിൽ സംശയമുണ്ട്. ഇതിൽ പ്രധാനമായി പറയുന്നത് നെയ്യാറ്റിങ്കരയും പാറശാലയുമാണ്. നെയ്യാറ്റിങ്കരയിൽ സെൽവരാജിനെ തോൽപ്പിക്കാനായി പലതരത്തിലും ചില നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെന്ന പരാതി ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നെയ്യാറ്റിങ്കരയിൽ മാത്രം അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ മാത്രം സെൽവരാജാണ് സ്ഥാനാർത്ഥി എന്നിരിക്കെ കോൺഗ്രസിന് യാതൊരു പ്രവർത്തനങ്ങളുമില്ല. അവിടെ മുൻപന്തി നിൽക്കുന്നത് CPMഉം BJPയുമാണ്. നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ ഒരുപക്ഷെ R സെൽവരാജ്, അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി R സെൽവരാജ് തോൽക്കാൻ മാത്രമല്ല സാധ്യത, മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനും സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെൽവരാജ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനും സാധ്യതകളേറെയാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയായ K ആൻസലിന് അവിടെ വിജയിച്ചു കയറുകയും BJPയുടെ സ്ഥാനാർത്ഥിയായ രാജശേഖരൻ രണ്ടാം സ്ഥാനത്തെത്താനും അവിടെ വളരെ വലിയ സാധ്യതയാണുള്ളത്. ഇതിനോടകം തന്നെ BJPയും CPMഉം വലിയ തരത്തിൽ പ്രചരണമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയെ സെൽവരാജ് ഇപ്പോഴും തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. പതിറ്റാണ്ടുകളായി CPI സ്ഥാനാർത്ഥി വിജയിക്കുന്ന മണ്ഡലമാണ് ചിറയൻകീഴെങ്കിലും പാർട്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ വിജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ചിറയൻകീഴ്. എന്നാൽ ചില നേതാക്കൾ ഗ്രൂപ്പ് വികാരം വെച്ച് പുലർത്തി പ്രവർത്തനത്തിന് ഇറങ്ങാത്ത സാഹചര്യം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക നേതൃത്വം തന്നെ ഇക്കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തതിനാൽ ഇന്ന് തന്നെ AICC നിരീക്ഷകർ മണ്ഡലത്തിലും എത്തിയിട്ടുണ്ട്. ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലും ഇത്തരം അട്ടിമറി സൂചനകളുണ്ട്. കഴിഞ്ഞ തവണ പാർലമെൻ്റ് ഇലക്ഷൻ നടന്നപ്പോൾ ഇപ്പോഴത്തെ MPയും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിൽ തന്നെ ചില ശ്രമിച്ചതായി ശശി തരൂർ തന്നെ പരാതി നൽകിയിരുന്നു. അന്ന് AICC സംഘം നേരിട്ട് ഇടപെട്ടാണ് ശശി തരൂരിനെ പ്രവർത്തിക്കണമെന്നും ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചത്. അതിൽ പ്രധാന കണ്ണികളെന്ന് പറയുന്നത് ശിവകുമാർ, നെയ്യാറ്റിൻ്റെ സ്ഥലത്ത് തുടങ്ങിയവരായിരുന്നു. ഇവരെല്ലാം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നാണ് ശശി തരൂർ അന്ന് മേൽഘടകത്തിന് പരാതി നൽകിയത്. ഈ പരാതി സ്വീകരിച്ച ഉടൻ തന്നെ AICC സംഘം നേരിട്ട് വന്ന് ശശി തരൂരിനായി പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. ഒപ്പം ഇവർക്ക് താക്കീത് നൽകുകയായിരുന്നു. ഇത്തവണ ശശി തരൂർ തോൽക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള താക്കീതാണ് അവർക്ക് ലഭിച്ചത്. അതിനുശേഷമാണ് അവർ ശശി തരൂരിന് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ പല സ്ഥലത്തും അല്ലെങ്കിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാലുവാരൽ രാഷ്ട്രീയം ഏറ്റവും അധികമുള്ള കോൺഗ്രസിൽ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പല സ്ഥാനാർത്ഥികളെയും കാലുവാരി തോൽപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ശ്രമിക്കുന്നത്. അതിൽ പ്രധാന കണ്ണി അല്ലെങ്കിൽ പ്രധാനി R സെൽവരാജാണ്.
നെയ്യാറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, നെയ്യാറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആർ സർവരാജിനെ തോൽപ്പിക്കാൻ തന്നെ ഒരു സംഘം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇത് എ ഐ സി സിക്ക് ഇതിനോടകം തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ എ ഐ സി സംഘം നെയ്യാറ്റിങ്ങലിലും പാറശാലയിലും എത്തുമെന്നും ആരൊക്കെയാണോ കാലുവാരാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്.